അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഭവനം ഉണ്ടാക്കിയത് നബിയേ, ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ചെറിയൊരു ഭവനം ഉണ്ടാക്കി നബിയേ. ഭവനത്തിന്റെ കത്തിയുന്ന രോഗങ്ങളാണ്, ആ ഭവനത്തിന്റെ കത്തിയുന്ന സങ്കടങ്ങളാണ്, ആ ഭവനത്തിന്റെ ാണ് കഷ്ടപ്പാടുകളാണ്. ആ ഭവനത്തിന്റെ അകത്തൊരു സമാധാനം എനിക്ക് ലഭിച്ചിട്ടില്ല. പലരും പറയാറില്ലേ, ഞങ്ങൾ പുതിയ വീട് വെച്ചതിന് ശേഷം അവിടെ വല്ല സമാധാനമില്ല. പലരും ഞങ്ങളുടെ അവിടെ പൊളിക്കണം, ഇവിടെ പൊളിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ കണക്ക് നോക്കി ഉസ്താദ്മാരെ പറയുന്ന അതിനെ എതിർത്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്. മരിക്കുന്ന നമ്മളെ ചിന്തിച്ചാൽ പോരല്ലോ, അങ്ങനെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അതിനനുസരിച്ച് ഉസ്താദ്മാരോട് ചോദിച്ചുകൊണ്ട്, അറിയുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ട് ഭവന നിർമ്മാണം നടത്തണം. അതൊക്കെ അതിന്റെ പരിപൂർണമായ ശരി അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ഭവനത്തിന്റെ കത്ത് പരിപൂർണമായ ശർറ് മാറണമെങ്കിൽ ഭവനത്തിന്റെ കത്തിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളെ, പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ അല്ലാഹു പരിപൂർണമായി മാറ്റിത്തരണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ഭവനത്തിന്റെ കത്തുള്ള പ്രയാസങ്ങളെ, പ്രതിസന്ധികൾ അല്ലാഹു മാറ്റിത്തരണമെങ്കിൽ ആ ഭവനത്തിന്റെ കത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ പ്രവേശിക്കണം. പരാതി പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട സഹാബിയോട് ചോദിക്കുന്ന മോനെ, നിന്റെ ഭവനത്തിന്റെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലാഖമാർ പറന്നിറങ്ങണം പോലെ, റഹ്മത്തിന്റെ മലക്കൂറില്ലാത്തതുകൊണ്ടാണ് ആ വീട്ടിലൊന്നും പിണക്കങ്ങൾ ഉണ്ടാകുന്നത്, റഹ്മത്തിന്റെ മലക്കൂറി വരാത്തത് കൊണ്ടാണ് ആ വീട്ടിലെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളഞ്ഞത്, നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണത്തിലെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുമെന്നാണ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലെ, സഞ്ചരിക്കുന്ന വാഹനത്തിലെ, കിടക്കുന്ന കിടപ്പറയിലെ, ശരീരം മറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലെ പറക്കത്ത് വരെ റഹ്മത്തിന്റെ മലക്കൂറി ഭവനത്തിന്റെ കൂടെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അല്ലാഹു എടുത്തു മാറ്റും. പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ആരംഭ റസൂലുള്ളാഹി സ്വഹാബിയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങുന്ന ഭവനമാവണം പോലെ, ആ ഭവനത്തിന്റെ കത്തുള്ള സങ്കടം തരൂല്ല. പറയൂ നബിയേ, അതിനെന്താ ഞങ്ങൾ ചെയ്യേണ്ടത് നബിയേ? ആ മലക്കുള്ളിറങ്ങി വരാനെന്താണ് ചെയ്യേണ്ടത് നബിയേ? ആ മലക്കുള്ളിറങ്ങി വന്നാ പിന്നെ നിങ്ങൾക്ക് സമാധാനിക്കേടില്ലല്ലോ. റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, ഖുർആനോതുന്ന ഭവനമാവണം സ്വഹാബ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ കലാമുകൾ പാരായണം ചെയ്യുന്ന ഭവനമാവണം സ്വഹാബ, കൃത്യമായി നമസ്കാരം നടക്കുന്ന ഭവനമാവണം സ്വഹാബ. വീട്ടിലുള്ള ഉമ്മയും ബാപ്പയും മക്കളും പരിമക്കളും പേരമക്കളും എല്ലാം കൃത്യമായി നമസ്കരിക്കുന്ന അങ്ങനത്തെ സന്തോഷമുള്ള സ്നേഹമുള്ള ഭവനമായിട്ടുള്ള ഭവനമാണെങ്കിലേ ആ ഭവനത്തിന്റെ നരച്ച രോമങ്ങളെ മാലാഖമാരെ പറന്നിറങ്ങണമെങ്കിലേ നമ്മൾ കൃത്യമായി ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ സുഖ നമസ്കരിക്കാതെ കിടന്നിറങ്ങുള്ള മക്കളുണ്ടോ?
പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭവനത്തിന്റെ അകത്ത് സുബഹി നമസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കളുണ്ടോ? സുബഹി നമസ്കരിക്കാത്ത അമ്മയുണ്ടോ, അപ്പയുണ്ടോ, മക്കളുണ്ടോ, മരുമക്കളുണ്ടോ, പേരമക്കളുണ്ടോ? ഇല്ല. നമ്മുടെ ഭവനത്തിന്റെ വരുന്നതിന് പ്രവർത്തനവും ഉണ്ടാവാൻ പാടില്ല. ചെറുപ്പക്കാരാ കേൾക്കുന്നവന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, രാത്രി സമയത്ത് നമുക്ക് ഉറക്കം കുറവാണല്ലോ. രാത്രി സമയത്ത് നമ്മൾ അവിടെയും ഇവിടെയും കറങ്ങി നടന്നിട്ട് അതെല്ലാം രാത്രി സമയത്ത് ആവശ്യമില്ലാതെ മൊബൈലിൽ കളിച്ച് ഉറക്കൊഴിവാക്കിയിട്ട് സുബഹികളാകുന്ന പലരുമില്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഹൃദയത്തോട് നെഞ്ചോടെ കൈ ചേർത്ത് വെച്ച് ചിന്തിക്കണം പോലെ, നീ കാരണമായിട്ട് നിന്റെ വീട്ടിലെ വടക്കത്ത് നഷ്ടപ്പെടാൻ പാടില്ല. നിന്റെ കാരണം കൊണ്ട്, നിന്റെ ഉറക്കം കൊണ്ട്, നിന്റെ നമസ്കാരം കൊണ്ട് ആ കുടുംബത്തിലെ വടക്കത്ത് നഷ്ടപ്പെടാൻ പാടില്ല പോലെ, നിന്റെ കാരണം കൊണ്ട് നിന്റെ വാപ്പാധ്വാനിച്ചുണ്ടാക്കിയ നീയും നിന്റെ കുടുംബവും കഴിക്കുന്ന ഭക്ഷണത്തിലെ വടക്കത്ത് അല്ലാഹു നഷ്ടപ്പെടുത്താൻ പാടില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ട് പ്രിയപ്പെട്ട നഷ്ടപ്പെടരുത്. നമ്മുടെ കാരണം കൊണ്ട് എത്രയോ എത്രയോ പ്രായമായിട്ട് പോലും തഹജ്ജുദും മുടങ്ങാതെ നമസ്കരിച്ച് അല്ലാഹുവിനോട് ബറക്കത്ത് ചോദിക്കുകയാണ്. നമ്മുടെ ഉമ്മയും ബാപ്പയും അങ്ങനെ ചോദിച്ച് ചോദിച്ച് നിറകണ്ണകളോടെ കരയുള്ള കണ്ണകളോടെ അല്ലാഹുവിനോട് ചോദിച്ച് വാങ്ങിയ ബറക്കത്താണ് നമ്മുടെ വീട്ടിലുള്ള ബറക്കത്തെന്ന് മറന്ന് പോകുന്നുണ്ട്. ഒരു ബറക്കത്ത് നമ്മുടെ ഒരു പ്രവർത്തനം കാരണം നഷ്ടപ്പെടില്ല. നമ്മുടെ ഒരു സ്വഭാവ കാരണം ആ ബറക്കത്ത് നഷ്ടപ്പെടില്ല. കൃത്യമായി നമസ്കരിക്കുന്നവരാവുക, കൃത്യമായി ഖുർആൻ ഓതുന്നവരാവുക, കൃത്യമായി ഇബാദത്ത് എടുക്കുന്നവരായി മാറുക. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് മോനെ, മലക്കുകളിലിറങ്ങി വരാത്ത ഭവനമായി മാറാൻ പാടില്ല, മലക്കുകളിലിറങ്ങി വരാൻ പാടില്ലാത്ത ഭവനമായി മാറാൻ പാടില്ല. സിനിമ കാണുന്ന ഭവനമാണോ, സീരിയല് കാണുന്ന ഭവനമാണോ, കൊച്ചു ടി വി ആണെങ്കിലും വലിയ ടി വി ആണെങ്കിലും അല്ലാഹുവേ, അല്ലാഹുവിന്റെ മാലാഹമാര ഹുദൂരിയത്തിന് തടയുന്ന ആ കാർട്ടൂണുകളും എല്ലാ കാര്യങ്ങളും കാണുന്ന ഭവനമാണോ? ഇന്നൽ മലായികത തൻസിലു അലാ ഖൗമിൽ, ആ ഭവനത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഹമാര് ഇറങ്ങി വരൂല്ല. നബി മുഹമ്മദ് മുസ്തഫ